നിസ്വാർത്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ച് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ആത്മീയത. ആത്മീയത ഉള്ളവന് ഭക്തി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. മണലിനെ ഒരിക്കലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാറില്ല. കമ്പ്യൂട്ടർ പരിശീലിക്കുന്നവൻ മണൽ ഉപേക്ഷിച്ചു. ആത്മീയതയും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ആത്മീയത എന്ന് പറയുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും തുടക്കം ഭക്തിയിലൂടെ ആവാം. ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരാൾ കാലക്രമേണ ആത്മീയതയിൽ എത്തിച്ചേരും. ഭക്തി മാർഗത്തിന് നമുക്ക് ധാരാളം സമത്വങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പൂജ വേണം, വഴിപാട് വേണം, പൈസ വേണം, സമത്വങ്ങൾ വേണം, ദ്രവ്യങ്ങൾ വേണം. ആത്മീയതയ്ക്ക് ഇതൊന്നും വേണ്ട, നിസ്വാർത്ഥത മാത്രം മതി. നിസ്വാർത്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് പ്രപഞ്ചം അനുഗ്രഹിച്ച് അനുഭവിക്കുന്ന ഒരു തലമാണ് ആത്മീയത. ഭക്തി എന്ന് പറയുന്നത് നമ്മളെന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതാണ് ഭക്തി. ഭക്തിയും ആത്മീയതയും ഒന്നല്ല. ഒരു ഭക്തിയിലൂടെ യാത്ര ചെയ്യുന്നവൻ ആത്മീയതയിൽ എത്തിച്ചേരാൻ പറ്റും. ആത്മീയത ഉള്ളവന് ഭക്തി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് രണ്ടും രണ്ട് എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. പക്ഷേ ആത്മീയതയിലേക്ക് പോകാനുള്ളതിൻ്റെ ബാല്യപാഠമാണ് ഭക്തി മാർഗം എന്ന് പറയുന്നത്. നമ്മളുടെ ഭക്തി മാർഗങ്ങളിലൂടെയാണ് ആത്മീയതയിലേക്ക് എല്ലാവരും സഞ്ചരിച്ചെത്തുന്നത്. ബാല്യജീവിതം എപ്പോഴും ഭക്തിയിലാവാനാണ് സാധ്യത. പക്ഷേ തിരിച്ചും ആകാം, പാടില്ല എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ മണലിൽ എഴുതി തുടങ്ങിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത്. മണലിനെ ഒരിക്കലും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാറില്ല. കമ്പ്യൂട്ടർ പരിശീലിക്കുന്നവൻ മണൽ ഉപേക്ഷിച്ചു. അതുപോലെ തന്നെയാണ് ഭക്തിയിൽ തുടങ്ങി ആത്മീയതയിൽ എത്തിച്ചേർന്നവൻ യഥാർത്ഥ ആത്മീയതയിലുള്ളവനാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഭക്തിയോട് പ്രാധാന്യമില്ല. ഭക്തിയിൽ മാത്രം ജീവിക്കുന്ന ഏതൊരുവനും ആത്മീയത ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സ്വാർത്ഥമായ ഭക്തി ഉണ്ടാവാം, നിസ്വാർത്ഥമായ ഭക്തിയും ഉണ്ടാവാം. നിസ്വാർത്ഥ ഭക്തിയിൽ എത്തിച്ചേരുമ്പോഴാണ് ആത്മീയതയിലേക്ക് എത്തിച്ചേരുന്നത്.